हृदय निज प्रणाम श्रीनारायण गुरुदेव विविधा मुख पिचयपर गुरी विज्ञानीय इन नाम पिचयपा श्रमिक गुरी योग भाव गुरी नाम पिचय श्रीनारायण गुरु यथार्थ महिमुय गुरी आत्मज्ञान ते ആത്മാവായിട്ട് തീർന്ന ഈശ്വരനായി തീർന്ന ആ അവസ്ഥയാണ് നാരായണനെ നാരായണ ഗുരുവാക്കി മാറ്റിയത്. സാധാരണ ജനങ്ങൾക്ക് ആത്മജ്ഞാനത്തിൻ്റെ മഹത്വം അത്ര വേഗം മനസ്സിലാകില്ല. എന്തെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തികൾ കാണിച്ച ആളുകളുടെ പിറകെ ലോകം പോകുന്ന നമ്മൾ കാണുന്ന ചെറിയൊരു പൊടി കൈ കാണിച്ചാൽ മതി ഭക്തന്മാർ അതിൻ്റെ പിറകെ പോകാൻ ഉള്ള സാധ്യതയേറെയാണ്. ശ്രീനാരായണ ഗുരു മഹായോഗി കൂടിയായിരുന്നു നാം അറിയുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ യോഗ ചരിത്രങ്ങൾ യോഗത്തിൻ്റെ ചര്യകൾ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് തൈക്കാട്ട് അയ്യാവ് സ്വാമി തിരുവടികളായിരുന്നു. ഹഠയോഗ മാർഗത്തിൻ്റെ വളരെ സൂക്ഷ്മമായ വശം വരെ ഗുരുവിന് പഠിപ്പിച്ചു കൊടുത്തു. യോഗ മാർഗത്തിൽ ചരിക്കുന്ന ഒരാൾക്ക് എട്ട് തരത്തിലുള്ള സിദ്ധിവിശേഷങ്ങൾ ഉണ്ടാവുമെന്ന് യോഗശാസ്ത്രം പറയുന്നു. മണിമ, ലഹിമ, മഹിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശം. ഇതാണ് മണിമാതി അഷ്ടൈശ്വര്യ സിദ്ധികൾ. ചെറുതാവാൻ സാധിക്കുക, വലുതാവാൻ സാധിക്കുക, ഒരിടത്തെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാൻ സാധിക്കുക, വേറൊരാളെ തൻ്റെ സ്വാധീനത്തിൽ ആക്കാൻ കഴിയുക തുടങ്ങിയ ഈ എട്ട് തരം സിദ്ധിവിശേഷങ്ങൾ മഹാഗുരുവിൽ ഭംഗിയായിട്ട് വർദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. പക്ഷെ ഗുരു ഒരിക്കൽ പോലും തൻ്റെ വ്യക്തിത്വം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടി ഈ സിദ്ധിവിശേഷങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. തൈക്കാട്ടെ യോഗസ്വാമി ഓർമ്മിപ്പിക്കുകയും ചെയ്തു അനാവശ്യമായിട്ട് ഇത് ഉപയോഗിക്കുക അരുത് എന്ന്. പക്ഷേ ബദ്ധകാരുണികനായ മഹാഗുരു അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇത് പ്രയോഗിച്ച ആളുകൾക്ക് നന്മ വരുത്തുമായി. അങ്ങനെ നൂറ് നൂറ് മഹാത്ഭുതങ്ങൾ ഗുരുദേവന്റെ ജീവിതത്തിൽ നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ ചങ്ങനാശ്ശേരിക്കും ആലപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് വേഴപ്ര എന്ന് പറയുന്ന സ്ഥലം. വേഴപ്ര എന്ന സ്ഥലത്ത് വള്ളം ഊന്നി ഉപജീവനം നടത്തിയിരുന്ന ഒരു ഏബ്രഹാം ഉണ്ടായിരുന്നു, കോന്നിയാമ്പറമ്പിൽ ഏബ്രഹാം. ഇദ്ദേഹം ആളുകൾ പറഞ്ഞും കേട്ടും പത്രദ്വാരായുമൊക്കെ ഗുരുവിൻ്റെ മഹിമയെക്കുറിച്ച് അറിഞ്ഞു ഗുരുദേവൻ വലിയ മഹാപുരുഷനാണെന്ന് ഉള്ള സത്യം ഇദ്ദേഹത്തിന് അറിയാൻ സാധിക്കുന്നു. അങ്ങനെ ഇദ്ദേഹം അറിയാതെ ഗുരുവിൻ്റെ ഒരു ആരാധകനായിട്ട് മാറുന്നു, ഗുരുവിൻ്റെ ഒരു ഭക്തനായിട്ട് മാറുകയാണ്. ഗുരുവിനെ കാണണം, ഗുരുവിനെ അറിയണം, ഗുരുവിൻ്റെ അനുഗ്രഹം നേടണമെന്നൊക്കെ ഇദ്ദേഹം വിചാരിച്ചു. ഈ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഏതാനും പുതിയ ഉപകരണങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു അവസരമുണ്ടാകുന്നത്. കസേര മേശ തുടങ്ങി. അപ്പം ആദ്യമായിട്ടൊരു കസേര ഉണ്ടാക്കിയിട്ട് ഈ എബ്രഹാം അതൊരു സൈഡിൽ മാറ്റി വെച്ചിട്ട് സങ്കല്പിച്ചു ഇത് ശ്രീനാരായണ ഗുരുദേവൻ വന്നതാണ്. ഗുരു ഈ കസേരയിൽ വന്നിരിക്കണം. ഇങ്ങനെ വിചാരിച്ചു തൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് കുട്ടനാട്ടുകാരനായ മറ്റൊരു സുഹൃതിയുണ്ട്, സത്യവ്രത സ്വാമി, ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏറ്റവും ഉത്തമനായ ശിഷ്യന്മാരിൽ ഒരാളായിട്ടുള്ള സത്യവ്രത സ്വാമി. പൂർവാശ്രമത്തിൽ അയ്യപ്പൻ പിള്ള എന്നുള്ള നാമധേയം കൂടി ഉണ്ടായിരുന്ന മാമ്പഴക്കരിക്കാരനായിട്ടുള്ള ഈ സത്യവ്രത സ്വാമിയോട് ഗുരുവിൻ്റെ ആഗമനത്തെക്കുറിച്ച് അല്ലെ ഗുരു വരുന്നതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നു. തൻ്റെ വീട്ടിലെ ഗുരു വന്നാൽ ഉപകാരമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് വേണ്ട സമയത്തിൽ സത്യവ്രത സ്വാമിക്ക് ഗുരുവിനെ അവിടെ കൊണ്ടുവരുവാനോ ഒന്നും സാധിക്കാതിരുന്നു. അങ്ങനെ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തൃപ്പാദങ്ങൾ കുട്ടനാട്ടിലൂടെ യാത്ര ചെയ്യേണ്ട ഒരു അവസരം വരുന്നു. അങ്ങനെ വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഗുരു പറയുന്ന ഭാഗത്തൂടെ പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞ് വള്ളം ചെന്ന് ഒരു കടവിലടുക്കുന്നു. ഗുരു ആ കടവിൽ നിന്ന് യാത്ര ചെയ്ത് ചെയ്ത ഈ എബ്രഹാമിൻ്റെ വീടിനെ ലക്ഷ്യമാക്കി വരും. ആരോ പറഞ്ഞറിഞ്ഞു ശ്രീനാരായണ ഗുരുദേവൻ ഇന്ന വഴിയിൽ കൂടി വരുന്നുണ്ട്. എബ്രഹാം പെട്ടെന്ന് വീട്ടിലുണ്ടായിരുന്ന നല്ലൊരു തുണിയെടുത്ത് കസേരയിലിട്ട് അങ്ങനെ ഭക്തി ആദരപൂർവ്വം നിൽക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഈ ഭാഗത്തിൽ ചെന്ന് കസേരയിലിരിക്കുന്നു. ഇദ്ദേഹത്തിന് ഏറ്റവും വലിയ സംതൃപ്തി ഉണ്ടാകുന്നു. ഇതാര് പറഞ്ഞു ഗുരുവിനോട് ഈ കാര്യം? ആരും പറഞ്ഞുകൊടുക്കണ്ട, യോഗീശ്വരനായ ഗുരുവിന് ഇത് അനായാസമാണ്.
അതേപോലെ മറ്റൊരു സംഭവം കൊല്ലത്തിനടുത്ത പ്രാക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പ്രഭാതങ്ങളെ കൂടി നിന്നവരോട് പറഞ്ഞു, നാളെ എല്ലാവരും നാഴി പാല് വെച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുവരണം, പാൽപ്പായസം വെച്ച് ദേവനെ നിവേദിക്കണം. പശു ഉണ്ടായിരുന്ന എല്ലാവരും അതിന് സന്നദ്ധനായി. ഒന്ന് രണ്ട് പേരൊഴുകി. അവരെ വിചാരിച്ച് ഞാനെന്തിനാ എൻ്റെ പാല് ഇതിനു വേണ്ടി കൊടുക്കുന്നത്. അങ്ങനെ അവരൊരു നിഷേധാത്മക മനോഭാവത്തോടു കൂടി നിന്നിരുന്നു. ഉച്ചേ ദിവസം അതിരാവിലെ എല്ലാവരും പശുവിനെ കറക്കാൻ ചെന്നു. ഈ പാല് കൊടുക്കണമെന്ന് വിചാരിച്ചവർക്കൊക്കെ സാധാരണയിൽ കിട്ടുന്നതിൽ കൂടുതൽ പാല് കിട്ടി. പക്ഷേ ഈ വിരുദ്ധ മനോഭാവത്തോടു കൂടി ഇരുന്ന ആളുകളുടെ വീട്ടിലെ പശുവിനെ കറക്കാൻ ചെന്നപ്പോൾ പശു കറക്കാൻ സമ്മതിക്കുന്നില്ല, ഒരു തുള്ളി പാലും കിട്ടിയില്ല എന്നുള്ള ഒരു സത്യമായി തീർന്നു. അങ്ങനെ ഭക്തന്മാരെല്ലാം പാല് കൊണ്ടുവന്നു. സുന്ദരമായ പാൽപ്പായസം വെച്ച് ഭഗവാൻ തന്നെ അത് സുബ്രഹ്മണ്യന് നിവേദിച്ചു എന്നാണ്. ഇങ്ങനെ ഉരുവിൻ്റെ ജീവിതത്തിൽ നൂറ് കഥകൾ എണ്ണിയാലുള്ളത് ഒതുങ്ങാത്ത കഥകൾ. ഇന്ന് നമുക്കൊരു 500, 600, 1000 കഥകളൊക്കെ ലഭ്യമാണ്. അങ്ങനെ ഗുരുവിൻ്റെ മഹത്വം വിവരിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ ഇന്ന് ലഭ്യമാണ്. ധർമാനന്ദ സ്വാമി എഴുതിയ ശ്രീനാരായണ പരമഹംസൻ എന്നുള്ള ആ ഒരു ഗ്രന്ഥം ഈ തരത്തിലുള്ള ഗുരുവിൻ്റെ മഹാത്ഭുതങ്ങളെ തുറന്നു കാട്ടുന്നതാണ്. ഗുരുവിൻ്റെ 200 മഹാത്ഭുതങ്ങളുള്ള ഒരു പുസ്തകമാണ് യോഗീശ്വരനായ ഗുരു എന്നുള്ള ഈ പുസ്തകം. അപ്പം ഇത്തരത്തിലുള്ള ഗുരുവിൻ്റെ യോഗ ഭാവം നമുക്ക് മനസ്സിലാക്കുമ്പോൾ യോഗീശ്വരനായ ശ്രീനാരായണ ഗുരുവിനെ നമുക്ക് പരിചയപ്പെടാം. അങ്ങനെ യോഗീശ്വരനായ ശ്രീനാരായണ ഗുരുവിനെ പരിചയപ്പെടുവാൻ നമുക്ക് സാധിക്കണം. ആ തരത്തിലും നമുക്ക് ഗുരുവിൻ്റെ മഹിമാചരത്തിലേക്ക് നടക്കുവാൻ സാധിക്കും. അങ്ങനെ യോഗീശ്വരനായ ഗുരുവിൽ കൂടി നമ്മുടെ ഗുരുവിൻ്റെ യഥാർത്ഥ മഹിമയിലേക്ക് ചെന്നെത്തുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗുരുവിജ്ഞാനീയത്തിൻ്റെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.